फ्रेंड्स वेलकम टू केरला पीएससी ईसी चैनल ऑलरेडी नम्म फोर थ्री वीडियोस इट्टु फोर्थ नाम एलडीसी टेन इयर्स प्रीवियस इयर चोदिच्च क्वेश्चन्स डिस्कस अल साइंस पार्ट इन साइंस पार्ट एल्ला क्वेश्चन्स कंप्लीट आगुम कानातवर या डिस्क्रिप्शन बॉक्स लिंक इडम अदिल पोयिट्ट कंडाल मतियाव ओके फर्स्ट क्वेश्चन एंडोसल्फान एन्न कीटनाशिनी രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു ഓർഗാനോ ക്ലോറിൻ എന്താണ് ഓർഗാനോ ക്ലോറിൻ നീല പ്രകാശവും പച്ച പ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം സിയൻ നീല പ്രകാശവും പച്ച പ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം സിയൻ നീല പ്ലസ് പച്ച എന്താവാ സിയൻ എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത് ലെഡ് ഇപ്പോ എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലെഡ് ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് സിലിക്കൺ ഡയോക്സൈഡ് ഇപ്പോ ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് സിലിക്കൺ ഡയോക്സൈഡ് മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് തോറിയം മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് തോറിയം മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഒന്നും കൂടെ വായിക്കാം എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു ഓർഗാനോ ക്ലോറിൻ നീല പ്രകാശവും പച്ച പ്രകാശവും കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം സിയൻ എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ലെഡ് ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ് സിലിക്കൺ ഡയോക്സൈഡ് മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് തോറിയം മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഓക്കെ ക്ലോർ ആൽക്കലി പ്രവർത്തനം ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ രാസപ്രവർത്തനം എന്താണ് ക്ലോർ ആൽക്കലി രാസവസ്തുവാണ് ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ക്ലോർ ആൽക്കലി ഓക്കെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ആൽഫ കണം പോസിറ്റീവ് ചാർജ് ഉള്ള കണം ആൽഫ കണം പ്രകാശത്തിന്റെ വേഗം ആദ്യമായി അളന്നത് റോമർ പ്രകാശത്തിന്റെ വേഗം ആദ്യമായി അളന്നത് റോമർ സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില 40 ഡിഗ്രി സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില 40 ഡിഗ്രി ലോഹ ദ്യുതിയുള്ള അലോഹം അയഡിൻ ലോഹദ്യുതിയുള്ള അലോഹം അയഡിൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിക്കാം ക്ലോർ ആൽക്കലി പ്രവർത്തനം ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് പോസിറ്റീവ് ചാർജുള്ള കണം ആൽഫ കണം പ്രകാശത്തിന്റെ വേഗം ആദ്യമായി അളന്നത് റോമർ സെന്റിഗ്രേഡും ഫാരൻഹീറ്റിലും ഒരേപോലെ ആകുന്ന താപനില 40 ഡിഗ്രി ലോഹദ്യുതിയുള്ള അലോഹം അയഡിൻ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വായിക്കാം വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് അപ്പൊ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ്
ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി മാറ്റമുണ്ടാവില്ല ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത് ഫെർമി ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത് ഫെർമി ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ബാസിലിസ് പോളിമിക്സ് ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ബാസിലിസ് പോളിമിക്സ് ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത് സുക്രോസ് അപ്പൊ ധാന്യകം ഏത് നാളിയിലൂടെയാണ് പോകുന്നത് സീവ് അത് ഏത് രൂപത്തിലാണ് സുക്രോസ് സാർകോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ് അസ്ഥി സാർകോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ് അസ്ഥി പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് ജലം കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ ടിഷ്യു ദ്രവത്തിലൂടെ അപ്പൊ കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ ടിഷ്യു ദ്രവത്തിലൂടെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഞാൻ വായിക്കാം നിങ്ങൾ മനസ്സിലെ ആൻസർ പറഞ്ഞു നോക്കുക ഓക്കെ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് അപ്പൊ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏതാണ് കോൺവെക്സ് ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി മാറ്റമില്ല അപ്പൊ ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി മാറ്റമില്ല ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത് ഫെർമി ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്നത് ഫെർമി ജീവാണു വളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ബാസിലസ് പോളിമിക്സ് ഏതാണ് ബാസിലസ് പോളിമിക്സ് ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത് സുക്രോസ് സാർകോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ് അസ്ഥി പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത് ജലം കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ ടിഷ്യൂ ദ്രവത്തിലൂടെ അങ്ങനെ അപ്പോ 10 ഇയേഴ്സ് LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം LDC എക്സാം പ്രിപ്പയർ ചെയ്യുക LDC എന്നല്ല ഏതൊരു എക്സാമും പ്രിപ്പയർ ചെയ്യുമ്പോൾ PSCന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വെച്ചിട്ട് നമുക്ക് വേറെ ബാക്കിയുള്ള റാങ്ക് ഫയലാണോ എന്താണെങ്കിലും അതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പൊ ഇത് 10 വർഷത്തെ LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസിന്റെ പാട്ട് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് വീഡിയോയില് ബാക്കിയുള്ള പാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തരാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു